നമസ്കാരം ഉണ്ട് എല്ലാവർക്കും മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ 10 2021 ഞായർ കേരള കൗമുദിയിലെ മുഖ്യ വാർത്തകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം കോവിഡ് സർട്ടിഫിക്കറ്റ് ഇന്ന് മുതൽ അപേക്ഷിക്കാം മന്ത്രിപുത്തൻ അകത്ത് ആശിഷിനെ ചോദ്യം ചെയ്തത് 12 മണിക്കൂർ മരിച്ചയാളുടെ സ്മാർട്ട് ഫോൺ SI അടിച്ചുമാറ്റി സസ്പെൻഷൻ പിന്നാലെ പാളയിൽ 18 അടവും തീർത്ത് എഞ്ചിനീയർ ദമ്പതികൾ മമ്മൂട്ടിയെ നേരിൽ കണ്ടു പീലിമോൾ ഹാപ്പി വാർത്തകൾ വിശദമായി ഒന്ന് പരിശോധിച്ച് നോക്കാം കോവിഡ് സർട്ടിഫിക്കറ്റിന് ഇന്ന് മുതൽ അപേക്ഷിക്കാം തിരുവനന്തപുരം മരണകാരണം കോവിഡാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിനായി ഇന്ന് മുതൽ ഓൺലൈനായും നേരിട്ടും അപേക്ഷിക്കാം കോവിഡ് ബാധിച്ചുള്ള മരണവുമായിട്ടും സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ പട്ടികയിൽ ഉൾപ്പെടാതെ പോയതും കോവിഡ് പോസിറ്റീവായതിനു ശേഷം 30 ദിവസത്തിനകം ഉണ്ടായ ആത്മഹത്യ ഉൾപ്പെടെയുള്ള മരണവും പട്ടികയിൽ ഉൾപ്പെടും കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് കോവിഡ് പോസിറ്റീവായ ശേഷം 30 ദിവസത്തിനകമുള്ള മരണം പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ICMR പുതുക്കിയ നിർദ്ദേശപ്രകാരം കോവിഡ് മരണമായി പ്രഖ്യാപിക്കാവുന്ന മരണങ്ങളും കേരള സർക്കാരിന്റെ കോവിഡ് മരണ പട്ടിക ഇല്ലാത്തതും ഏതെങ്കിലും പരാതിയുള്ളവർക്കും പുതിയ സംവിധാനത്തിലൂടെ സുതാര്യമായി അപേക്ഷിക്കാം വീണ ജോർജ് ആരോഗ്യമന്ത്രി പാർട്ടി കോൺഗ്രസ് കരട് CPM PB തുടങ്ങി ന്യൂഡൽഹി കണ്ണൂരിൽ അടുത്ത ഏപ്രിലിൽ നടക്കുന്ന 23-ാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാനുള്ള രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരട് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി 2 ദിവസത്തെ CPM പോളിറ്റ് ബ്യൂറോ യോഗം ഡൽഹിയിൽ തുടങ്ങി മന്ത്രിപുത്രൻ അകത്ത് മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു ന്യൂഡൽഹി രാജ്യവ്യാപകമായ പ്രതിഷേധത്തിനും സുപ്രീംകോടതിയുടെ ഇടപെടലിനും ഇടയാക്കിയ ലക്കിംപൂർ കൊലക്കേസിൽ പ്രതിയും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയുടെ മകനുമായ ആശിഷ് മിശ്രയെ 12 മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷം രാത്രി 10:30 പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു കർഷക ജാഥയിലേക്ക് വാഹനം ഇടിച്ചുകയറ്റി 4 പേരെ കൊലപ്പെടുത്തിയതിൽ പങ്കുണ്ടെന്ന കേസിലാണ് അറസ്റ്റ് കൊലക്കുറ്റം ചുമത്തി മുഖമറച്ച് രാവിലെ 10:40 പിൻവാതിലൂടെ ലക്കിംപൂർ ഷേരിയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയ ആശിഷ് മിശ്ര ADIG ഉപേന്ദ്ര അഗർവാളിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് ചെയ്തത് പങ്കില്ലെന്ന് കാട്ടാൻ വീഡിയോ ക്ലിപ്പ് റിപ്പോർട്ട് തേടി ന്യൂനപക്ഷ കമ്മീഷൻ 12 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരുടെ നിയമനത്തിന് അംഗീകാരം ന്യൂഡൽഹി 8 ഹൈക്കോടതികളിൽ പുതിയ ചീഫ് ജസ്റ്റിസുമാരെ നിയമിക്കാനും 4 ചീഫ് ജസ്റ്റിസുമാരെ സ്ഥലം മാറ്റാനുമുള്ള സുപ്രീംകോടതി ശുപാർശ അംഗീകരിച്ച് രാഷ്ട്രപതി ഉത്തരവിറക്കി ജസ്റ്റിസുമാരായ രാജേഷ് ബിണ്ടാൻ അലഹബാദ് രഞ്ജിത് വി മോറെ മേഘാലയ സതീഷ് ചന്ദ്ര ശർമ്മ തെലങ്കാന പ്രകാശ് ശ്രീവാസ്തവ കൊൽക്കത്ത RV മളിമഠ് മധ്യപ്രദേശ് ഋതുരാജ് അശ്വതി കർണാടക അരവിന്ദ് കുമാർ ഗുജറാത്ത് പ്രശാന്ത് കുമാർ മിശ്ര ആന്ധ്ര എന്നിവരാണ് പുതിയ ചീഫ് ജസ്റ്റിസുമാരായി നിയമിച്ചത് ത്രിപുര ചീഫ് ജസ്റ്റിസ് AA ഖുറേഷിയെയും രാജസ്ഥാൻ ചീഫ് ജസ്റ്റിസ് ഇന്ദ്രജിത് മഹന്തിയെയും പരസ്പരം മാറ്റി നിയമിച്ചു ജസ്റ്റിസുമാരായ മുഹമ്മദ് റഫീഖിനെ മധ്യപ്രദേശിൽ നിന്ന് ഹിമാചലിലേക്കും വിശ്വനാഥ് സോമദറിനെ മേഘാലയയിൽ നിന്ന് സിക്കിമിലേക്കും AK ഗോസ്വാമിയെ ആന്ധ്രയിൽ നിന്ന് ഛത്തീസ്ഗഡിലേക്കുമാണ് മാറ്റിയത് മരിച്ചയാളുടെ സ്മാർട്ട് ഫോൺ SI അടിച്ചുമാറ്റി സസ്പെൻഷൻ പിന്നാലെ സംഭവം ഇങ്ങനെ ജ്യോതി സുധാകർ തിരുവനന്തപുരം മംഗലപുരം സ്റ്റേഷനിൽ SI ആയിരിക്കെ June 18 കണിയാപുരം സ്റ്റേഷനടുത്ത് ട്രെയിൻ തട്ടി പെരുമാതുറ സ്വദേശിയായ അരുൺ ജെറി മരിച്ചത് ആത്മഹത്യയാണെന്നാണ് പോലീസ് കണ്ടെത്തിയത് ബന്ധുക്കൾ മൃതദേഹം പരിശോധിക്കാൻ എത്തിയപ്പോൾ അരുണിന്റെ മൊബൈൽ ഫോൺ അടക്കം കാണാനില്ലായിരുന്നു ട്രെയിനിനടിയിൽ കുടുങ്ങി കാണാതെയെന്നായിരുന്നു പോലീസിന്റെ മറുപടി തുടർന്ന് DGP സൈബർ പോലീസിനും പരാതി നൽകി അരുൺ ജെറിയുടെ ഇൻക്വസ്റ്റ് നടത്തിയത് ജ്യോതി സുധാകറിന്റെ നേതൃത്വത്തിലായിരുന്നു തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള സ്ഥലമാറ്റത്തിൽ മംഗലപുരത്തെത്തിയ ജ്യോതി സുധാകർ പിന്നീട് ചാത്തന്നൂരിലേക്ക് സ്ഥലം മാറിപ്പോയി മറ്റ് വിവരങ്ങൾ ട്രെയിൻ തട്ടി മരിച്ച യുവാവിന്റെ പോക്കറ്റിലെ സ്മാർട്ട് ഫോണിലായിരുന്നു SIയുടെ കണ്ണ് ഇൻക്വസ്റ്റ് നടക്കുമ്പോൾ മഗസറിൽ ചേർക്കാതെ പോക്കോ ഫോൺ സ്വന്തം പോക്കറ്റിലേക്ക് പൂഴ്ത്തി മോഷ്ടിച്ച ഫോൺ രഹസ്യമായി സൂക്ഷിച്ച ദിവസങ്ങൾക്ക് ശേഷം അതിൽ ഔദ്യോഗിക സിം കാർഡ് ഇട്ട് ഉപയോഗിച്ചു മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ഫോൺ കാണാനില്ലെന്നും ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ നൽകിയ പരാതിയിൽ സൈബർ പോലീസ് നടത്തിയ അന്വേഷണം ചെന്നെത്തിയത് SIയിൽ ഇപ്പോൾ ചാത്തന്നൂർ SI ആയ ജ്യോതി സുധാകർ അത് ഔദ്യോഗിക ഫോണായി ഉപയോഗിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്തു മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു SIക്കെതിരെ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് തിരുവനന്തപുരം റേഞ്ച് DIG സജയ് കുമാർ ഗുരുദീൻ പറഞ്ഞു പാളയിൽ 18 അടവും തീർത്ത് എഞ്ചിനീയറിംഗ് ദമ്പതികൾ കാസർഗോഡ് ദുബായിലെ ജോലി ഉപേക്ഷിച്ച് എഞ്ചിനീയർ ദമ്പതികൾ കമുകിൻപാളയിൽ വിസ്മയം തീർക്കുമ്പോൾ പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കുക എന്ന സ്വപ്നം കൂടിയാണ് സഫലമാകുന്നത് കാസർഗോഡ് ചാളക്കടവിലെ ദേവകുമാർ നാരായണനും ഫാരികൊല്ലം തേവന്നൂർ സ്വദേശി ശരണ്യയും പാളയിൽ ഒരുക്കുന്ന 18 ഉൽപ്പന്നങ്ങൾ 2014 മുതൽ ദുബായിലായിരുന്ന BTech ബിരുദധാരിയ ദേവകുമാർ 2017 വിവാഹം കഴിഞ്ഞതോടെ സിവിൽ എഞ്ചിനീയറിംഗിൽ MTech ബിരുദധാരിയായ ശരണ്യയും അവിടെ എത്തി ജോലിയിൽ കയറി നല്ല ശമ്പളം ലഭിച്ചിരുന്നെങ്കിലും നാടിന് ഇണങ്ങിയ സംരംഭമായിരുന്നു സ്വപ്നം കമുക് ധാരാളമുള്ള മടിക്കയിലേക്ക് കണ്ടെത്തിയത് അങ്ങനെയാണ് കർണാടകയിലും തമിഴ്നാട്ടിലും പോയി ഇത് സംബന്ധിച്ച് പഠിച്ചു 7 സ്ത്രീകൾക്ക് പരിശീലനവും നൽകി 2018 ചാളക്കടവിൽ ലെസ് പേപ്പർ ലെസ് പ്ലാസ്റ്റിക് എന്ന ആശയം വരുന്ന ചാപ്ല പിറന്നു വ്യവസായ വകുപ്പിൽ നിന്ന് ലഭിച്ച 5 ലക്ഷം വായ്പ കൂടി ചേർത്താണ് 22 ലക്ഷം മുടക്കി 2 മെഷീൻ വാങ്ങിയത് 5 രൂപയുടെ പാള ഉൽപ്പന്നമാകുമ്പോൾ ലഭിക്കുന്നത് ശരാശരി 30% ലാഭം 1.16 രൂപ വരെ ഉൽപ്പന്നങ്ങളുടെ വില പാളയിൽ വിടരുന്നത് സ്പൂൺ ഐസ്ക്രീം ബൗൾ പ്ലേറ്റ് പാർസൽ ബോക്സ് ഡ്രോയിംഗ് പാഡ് തുടങ്ങിയവ 106 കടന്ന പെട്രോൾ ഡീസലിന് 99.45 കൊച്ചി തിരുവനന്തപുരത്ത് പെട്രോൾ വില ഇന്നലെ 30 പൈസ വർദ്ധിച്ച് 106.09 രൂപയിലെത്തി 36 പൈസ ഉയർന്ന് 99.45 രൂപയാണ് ഡീസലിന് രണ്ടും എക്കാലത്തെയും ഉയർന്ന വിലയാണ് സെഞ്ചുറിയിലേക്ക് ഡീസലിന് ഇനിയുള്ള വെറും
55 പൈസയുടെ അകലം. മമ്മൂട്ടിയെ നേരിൽ കണ്ടു, ഫീലിംഗ് ഓൾ ഹാപ്പി. പെരിന്തൽമണ്ണ പിറന്നാളിന് മമ്മൂക്ക വിളിച്ചില്ലെന്ന് പരിഭവം പറഞ്ഞ് പൊട്ടിക്കരഞ്ഞതിലൂടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഫീലി മോൾക്ക് ഒടുവിൽ സ്വപ്ന സാഫല്യം. വെള്ളിയാഴ്ച കൊച്ചി കാക്കനാട്ട് സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് മമ്മൂക്കയുമായി ഫീലി മോളും കുടുംബവും സൗഹൃദം പങ്കുവച്ചു. പിണക്കം മാറിയില്ലേ എന്ന് ചോദിച്ച മമ്മൂട്ടി ചിരിയായിരുന്നു മറുപടി. നാട്ടുകാര്യം. മംഗലപുരം ഗ്രാമപഞ്ചായത്തിൽ പൊതുശ്മശാനം വേണം. കോളനി നിവാസികളുടെ കാര്യം കഷ്ടം. മംഗലപുരം ഗ്രാമപഞ്ചായത്ത് 20 വാർഡുകൾ, ജനസംഖ്യ 37,000. സ്ഥലം ലഭിച്ചാൽ മംഗലപുരം ഗ്രാമപഞ്ചായത്തിൽ ആധുനിക രീതിയിലുള്ള പൊതുശ്മശാനം നിർമ്മിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് അടിയന്തര നടപടി സ്വീകരിക്കും. ഇതിനായി പഞ്ചായത്ത് ഫണ്ട് മറ്റ് ഫണ്ടുകൾ കണ്ടെത്തും. സ്ഥലം ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന സർക്കാരിനെയും സ്വകാര്യ കമ്പനികളെയും വ്യക്തികളെയും സമീപിച്ചിട്ടുണ്ട്. കെ കെ രാജീവിനെ ആദരിച്ചു വർക്കല. മുരുക്കുംപുഴ മുല്ലശ്ശേരി പാറയിൽ റോഡ് ഉദ്ഘാടനം. സമൂഹ മാധ്യമങ്ങളുടെ പെൺകുട്ടികളെ പരിചയപ്പെട്ട് സ്വർണവും പണവും തട്ടുന്ന യുവാവ് പിടിയിൽ. കടയ്ക്കാവൂർ സമൂഹ മാധ്യമങ്ങളുടെ യുവതികളെയും പെൺകുട്ടികളെയും പരിചയപ്പെട്ട് അവരുടെ ഫോട്ടോയും വീഡിയോയും കൈക്കലാക്കി അവ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി സ്വർണവും പണവും തട്ടിയെടുക്കുന്ന യുവാവ് കടയ്ക്കാവൂർ പോലീസിന്റെ പിടിയിലായി. ചെന്നൈ അമ്പത്തൂർ വിനായകപുരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്ട്രീറ്റിൽ റെജി എന്നറിയപ്പെടുന്ന ശ്യാമിനെയാണ് 28 കടയ്ക്കാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവതിയെ പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. വർക്കല. കടയ്ക്കാവൂർ സ്വദേശിയായ യുവതിയെ വീട് വാടകയ്ക്കെടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് കാറിൽ നിർബന്ധിച്ച് കയറ്റി കൊണ്ടുപോയി പല സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. വർക്കല രഘുനാഥപുരം കടയിൽ വീട്ടിൽ ഷാക്കറാണ് 37 അറസ്റ്റിലായത്. മുതലപ്പുഴയിൽ അടിക്കടി ബോട്ടപകടം. പഠനം നടത്താൻ ഹാർബർ ഉദ്യോഗസ്ഥരെത്തി. ചിറയങ്കീഴ് മുതലപ്പുഴി മത്സ്യബന്ധന തുറമുഖത്ത് അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഹാർബർ ഉദ്യോഗസ്ഥ സംഘം മുതലപ്പുഴി സന്ദർശിച്ചു. മുതലപ്പുഴയിലെ വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വകുപ്പ് മന്ത്രി, വിവിധ രാഷ്ട്രീയ പ്രതിനിധികളുടെയും മത്സ്യത്തൊഴിലാളി പ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഈ യോഗത്തിൽ പൊഴിഭാഗത്ത് മണ്ണടിയുന്നതും തിരയിളക്കമുണ്ടാകുന്നതും ഒഴിവാക്കുന്നതിനായി ചെന്നൈ NIOT മുഖേന ആവശ്യമായ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. കടുവാപ്പള്ളിയിൽ നബിദിനാചരണം. ശിവഗിരി മെഡിക്കൽ മിഷൻ ആശുപത്രി. ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ 12 വൈകുന്നേരം 4 മുതൽ 6 വരെ പൾമനോളജി വിഭാഗത്തിൽ ഡോക്ടർ ഫിറോസെ ഹക്കീമിന്റെ നേതൃത്വത്തിൽ ശ്വാസകോശ സംബന്ധമായ അസുഖം, ആസ്മ, അലർജി, കോവിഡ് പോസിറ്റീവ് ആയതിന് ശേഷം ബുദ്ധിമുട്ടുള്ളവർ എന്നിവർക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തും. നബിദിനാഘോഷം ആരംഭിച്ചു. കിളിമാനൂരിൽ പുത്തൻവിള ബാലസുബ്രഹ്മണ്യ സ്വാമിക്ഷേത്രം കല്ലമ്പലം. ചേന്നൻകോട് പുത്തൻവിള ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമിക്ഷേത്രത്തിൽ 11 രാവിലെ 9:30 ഷഷ്ടിപൂജയും നിവേദ്യവും ഉണ്ടായിരിക്കും. കിഴവനം പഞ്ചായത്തിലെ പ്രോജക്ട് അസിസ്റ്റന്റിന്റെ ഒഴിവ്. പ്രോജക്ട് അസിസ്റ്റന്റ് ഒഴിവ് മുടപുരം. അടൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിൽ തിരിച്ചെടുത്തു. വർക്കല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട വർക്കല നഗരസഭാ മുൻ ചെയർമാൻ കെ സൂര്യപ്രകാശിനെ തിരിച്ചെടുത്തതായി DCC പ്രസിഡന്റ് പാലോട് രവി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിക്കണം. വക്കം. പുനലൂർ തിരുവനന്തപുരം സ്പെഷ്യൽ ട്രെയിനിന് കടയ്ക്കാവൂരിൽ സ്റ്റോപ്പ് അനുവദിക്കാത്തതിൽ പ്രതിഷേധവുമായി റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ. ഗാന്ധി സന്ദേശ പദയാത്ര. ആറ്റിങ്ങലിൽ ബാലസംഘം, സൗഹൃദ സംഘം മുടപുരം. CPM ബ്രാഞ്ച് സമ്മേളനം വക്കത്ത്. പ്രോജക്ട് അസിസ്റ്റന്റുമാരെ നിയമിക്കുന്നു. കല്ലമ്പലം മടവൂർ ഗ്രാമപഞ്ചായത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ പ്രോജക്ട് അസിസ്റ്റന്റുമാരെ നിയമിക്കുന്നു. മടവൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം. വസ്തുക്കളുടെ തണ്ടപ്പേർ ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതോടെ യുണിക് തണ്ടപ്പേർ നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമായിരിക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. പ്രാദേശികം. സിംഹഗർജനമില്ലാതെ നെയ്യാർ ലയൺ സഫാരി പാർക്ക്. നെയ്യാർ ലയൺ സഫാരി പാർക്ക് ഓർമ്മയാകുന്നു. നെയ്യാർ ഡാം ടൂറിസം വികസനം നടപ്പിലാക്കാൻ വൈകുന്നതാണ് നെയ്യാർ ലയൺ സഫാരി പാർക്കിനും തിരിച്ചടിയായത്. നെയ്യാർ ലയൺ സഫാരി പാർക്കിലെ സിംഹങ്ങളെല്ലാം ചത്തതോടെ ഇവിടെ എത്തുന്ന കാഴ്ചക്കാർ നിരാശരായി മടങ്ങുകയാണ്. മുൻപ് കാഴ്ചകളാൽ സമൃദ്ധം. ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നത് ലയൺ സഫാരി പാർക്ക്, മാൻ പാർക്ക്, ചിങ്കണി പാർക്ക്, നെയ്യാർ ഡാം ഉദ്യാനം, ഫിഷറീസ് അക്വാറിയം, വനംവകുപ്പിന്റെയും DDPC ബോട്ട് സർവീസുകൾ. ലയൺ സഫാരി പാർക്ക് ആരംഭിച്ചത് 1984 സിംഹങ്ങൾ 1984-4 പിന്നീട് 17 സിംഹങ്ങളുടെ പരമാവധി ആയുസ് 20 വർഷം. കഷ്ടകാലം തുടങ്ങിയത് 2005 സിംഹങ്ങളെ വന്ധ്യകരണം നടത്തി. 2018 2021 ഒന്നുമില്ല. കേളകമതി നിംസ് മെഡിസിറ്റി മെഡിക്കൽ ക്യാമ്പിൽ നിന്ന് കിംസിന് ഹെൽത്ത് കെയർ പുരസ്കാരം. അരിപ്പുറം മഠത്തിൽ വിദ്യാരംഭം. ആരോഗ്യ സർവകലാശാല റാങ്ക് ജേതാക്കൾക്ക് അനുമോദനം. പങ്കജ കസ്തൂരിയിൽ മെഡിക്കൽ ക്യാമ്പ്. നറുക്കെടുപ്പ് 16. ഫർണിച്ചർ വ്യാപാരത്തിലെ കോവിഡ് കാല പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഫർണിച്ചർ വ്യാപാരികളുടെ സംഘടനയായ ഫുമ്മ സംഘടിപ്പിക്കുന്ന ഫുമ്മ ഫർണിച്ചർ ഫെസ്റ്റിവൽ ഭാഗമായുള്ള സമ്മാന കൂപ്പണുകളുടെ ഞെരുക്കെടുപ്പ് 16 നടക്കും. മോഹൻദാസ് കോളേജിൽ സ്പോട്ട് അഡ്മിഷൻ. തിരുവനന്തപുരം മോഹൻദാസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ഒഴിവുള്ള MBA MCA സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. താല്പര്യമുള്ളവർ 12 രാവിലെ 10 ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സഹിതം കോളേജിൽ ഹാജരാകണം. സ്പോട്ട് അഡ്മിഷൻ എൻട്രൻസ് യോഗ്യത ആവശ്യമില്ല. എയർ ഇന്ത്യയ്ക്ക് ടാറ്റ. അടുത്തത് BPCL. കൊച്ചി. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ എയർ ഇന്ത്യയുടെ സ്വകാര്യവൽക്കരണം വിജയിച്ച് കയറിയപ്പോൾ അത് സർക്കാരിന് സമ്മാനിക്കുന്ന ആത്മവിശ്വാസം ഒട്ടും ചെറുതല്ല. കോവിഡും സാമ്പത്തിക ഞെരുക്കവും മൂലം മന്ദഗതിയിലായ പൊതുമേഖലാ ഓഹരി വിപണി കൂടുതൽ ഉഷാറാകാൻ എയർ ഇന്ത്യ വിൽപ്പന സർക്കാരിനെ സഹായിക്കും.
പൊതുമേഖല ഓഹരി വിപണിയിലൂടെ നടപ്പ് വർഷം 2021-22 കേന്ദ്രത്തിന്റെ ലക്ഷ്യം 1.75 ലക്ഷം കോടി രൂപയാണ്. 9,111 കോടി രൂപയെ ഇതുവരെ ഏപ്രിൽ സെപ്റ്റംബർ സമാഹരിച്ചിട്ടുള്ളൂ. ഇതിനു പുറമെ എയർ ഇന്ത്യയെ വിറ്റവകയിൽ ടാറ്റയിൽ നിന്ന് 2,700 കോടി രൂപ ലഭിക്കും. രണ്ടാം പകുതിയിൽ ഒക്ടോബർ മാർച്ച് സർക്കാരിന് മുന്നിലുള്ളത് 1.74 ലക്ഷം കോടി രൂപയെന്ന ഫീമൻ ലക്ഷ്യം. സ്വകാര്യ പാതയിലേക്ക് ഭാരത പെട്രോളിയം 52.98% ബി പി സി എല്ലിൽ സർക്കാരിന്റെ ഓഹരി പങ്കാളിത്തം. ഇത് മുഴുവൻ വിറ്റഴിച്ച് കമ്പനിയെ സ്വകാര്യവൽക്കരിക്കാനുള്ള നടപടികൾ രണ്ടാം ഘട്ടത്തിലാണ്. നിലവിൽ 3 കമ്പനികൾ ബി പി സി എല്ലിനായി രംഗത്തുണ്ട്. വേദാന്ത, അപ്പോളോ ഗ്ലോബൽ മാനേജ്മെന്റ്, ഐ സ്ക്വയേർഡ് ക്യാപിറ്റൽ എന്നിവയാണവ. $10,000 കോടി ക്ലബിൽ മുകേഷ് അംബാനിയും. മുംബൈ ലോകത്ത് $10,000 കോടി ഡോളറിനുമേൽ 7.36 ലക്ഷം കോടി രൂപ ആസ്തിയുള്ളവരുടെ പട്ടികയിൽ ഇടം പിടിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി. ബ്ലൂംബർഗിന്റെ പുതിയ ശതകോടീശ്വര പട്ടികയിൽ 11-ാമത് ഉള്ള മുകേഷിന്റെ ആസ്തി 10,060 കോടി ഡോളറാണ്, 7.40 ലക്ഷം കോടി രൂപ. കെ എസ് മെൻഡറിന് മികച്ച വിജയം. തിരുവനന്തപുരം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കെ എ എസ് നിയമന റാങ്ക് പട്ടികയിലെ 207 പേരടങ്ങിയ മെയിൻ ലിസ്റ്റിൽ 125 പേരെ പരിശീലിപ്പിച്ച് ശ്രദ്ധേയ വിജയം നേടി. കെ എസ് മെൻഡർ വി കെ പ്രശാന്ത് എം എൽ എ കെ എസ് എസ് മെൻഡറിനെയും റാങ്ക് ജേതാക്കളെയും അഭിനന്ദിച്ചു. വിദേശ നാണയശേഖരം താഴേക്ക്. ജനറൽ നഴ്സിംഗ് കോഴ്സ് തിരുവനന്തപുരം. പട്ടിക വിഭാഗക്കാർക്കായി തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളിൽ നടത്തുന്ന ഡിപ്ലോമ ഇൻ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സിന് നവംബർ 5 അപേക്ഷിക്കണം. വിവരങ്ങൾക്ക് www.dme.kerala.government.in 0471252857 5. ജി എം സിക്കിനെതിരായ നടപടി. സി പി എം ബ്രാഞ്ച് സമ്മേളന വേദിയിലേക്ക് പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം. കേന്ദ്ര വൈദ്യുത നിയമ ഭേദഗതി പ്രതിസന്ധി സൃഷ്ടിക്കും മന്ത്രി കൃഷ്ണൻകുട്ടി. വിനോദ് വൈശാഖിയുടെ കവിതാ സമാഹാരം പ്രകാശനം തിരുവനന്തപുരത്ത്. സുന്ദരം തരുവച്ചപുരം അംഗീകാരങ്ങൾ ലഭിക്കാത്ത അതുല്യ പ്രതിഭ സതീശൻ. തിരുവനന്തപുരം കവി, വിവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയമായ സംഭാവന നൽകിയെങ്കിലും അർഹിച്ച അംഗീകാരങ്ങൾ ലഭിക്കാതെ പോയ അതുല്യ പ്രതിഭയാണ് കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രൊഫസർ സുന്ദരം തരുവച്ചപുരമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. രാജധാനിയിൽ സൗജന്യ എഞ്ചിനീയറിംഗ് പഠനത്തിന് അവസരം. തിരുവനന്തപുരം രാജധാനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടത്തുന്ന സൗജന്യ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി എഞ്ചിനീയറിംഗ് പഠനത്തിന് 100 വിദ്യാർത്ഥികൾക്ക് അവസരം. തിരുവനന്തപുരം നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗിൽ ആൻഡ് ടെക്നോളജിയിലും പാലക്കാട് മൺകരയിലെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലുമാണ് ട്യൂഷൻ ഫീസ് വേവർ സ്കീമിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ പഠനം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന താല്പര്യമുള്ള വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി, പ്ലസ് ടു സർട്ടിഫിക്കറ്റുടെ കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം ഒക്ടോബർ 20 മുമ്പ് ഡോക്ടർ ബിജു രമേശ് ചെയർമാൻ രാജധാനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കോർപ്പറേറ്റ് ഓഫീസ് രാജധാനി ബിൽഡിംഗ് കിഴക്കേക്കോട്ട തിരുവനന്തപുരം 69-50-23 എന്ന വിലാസത്തിൽ അപേക്ഷിക്കുക. ഫോൺ 9444-7060-220-224. 0471-25477-333. മാർക്ക് ജിഹാദ് പരാമർശം മന്ത്രി ശിവൻകുട്ടി കത്തയച്ചു. സുന്ദരൻ കെ എസ് ആർ ടി സി ചീഫ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ. കൊച്ചി ചട്ടം ലംഘിച്ച കരാറിലും നിർമ്മാണത്തിലും ഇളവനുവദിച്ച് വൻനഷ്ടമുണ്ടാക്കിയ കേസിൽ കെ എസ് ആർ ടി സി ചീഫ് എഞ്ചിനീയർ ആർ ബിന്ദുവിനെ ഉടൻ സസ്പെൻഡ് ചെയ്യാൻ ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ ശുപാർശ. കണ്ടെത്തലുകൾ ഇങ്ങനെ. എറണാകുളം ഡിപ്പോയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ അടിത്തറയ്ക്ക് ഗുരുതരമായ അപാകതയുണ്ടെന്ന് കണ്ടെത്തിയിട്ടും കരാറുകാരന് തുക അനുവദിച്ചു. തൊടുപുഴ ഡിപ്പോയിൽ യാർഡ് നിർമ്മാണ കാലാവധി 6 മാസത്തിൽ നിന്ന് 11 മാസം കൂടി നീട്ടി നൽകി. മൂവാറ്റുപുഴ ഡിപ്പോയിലെ സീവേജ് ട്രീറ്റ്മെന്റ് നിർമ്മാണത്തിൽ കരാറുകാരനെ ചട്ടവിരുദ്ധമായി സഹായിച്ചു. കണ്ണൂർ ഡിപ്പോയിൽ വിശ്രമ മുറിയും ഓഫീസ് മുറിയും നിർമ്മിച്ച കരാറുകാരനെ സഹായിക്കുന്നതിന് ഹൈക്കോടതിയിലെ സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരം ഉൾപ്പെടുത്തി. ഹരിപ്പാട് ഡിപ്പോയിലെ കാത്തിരിപ്പ് കേന്ദ്രവും ഗ്യാരേജും നിർമ്മിക്കുന്ന കരാറുകാർക്ക് അനുകൂലമായി നിലപാടെടുത്തു. പി ഡബ്ല്യു ഡി കെ എസ് ആർ ടി സി കരാർ ലൈസൻസ് ഇല്ലാത്ത വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ടെൻഡറിൽ പങ്കെടുപ്പിച്ചു. ബെന്യാമിന്റെ ആത്മകഥാംശമുള്ള രാഷ്ട്രീയ ഓർമ്മകൾ. പിറന്ന നാടിന്റെ പരിസരങ്ങളെയും വ്യക്തികളെയും കോർത്തിണക്കി ആഖ്യാനം രൂപപ്പെടുത്തിയതിൽ അഭിമാനം ഉണ്ട്. ഈ അവാർഡ് എന്റെ നാടിന് സമർപ്പിക്കുന്നു. ആത്മകഥാംശങ്ങൾ നിറഞ്ഞ് നിൽക്കുന്നതാണ് അവാർഡിന് അർഹമായ കൃതി. വൈദ്യുതി പ്രതിസന്ധി ആതിരപ്പള്ളിക്ക് വീണ്ടും ശ്രമം. തിരുവനന്തപുരം നിലവിലെ വൈദ്യുതി പ്രതിസന്ധി കണക്കിലെടുത്ത് 5 പതിറ്റാണ്ടിലേറെയായി വിവാദത്തിൽ പെട്ടുകിടക്കുന്ന ആതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ വൈദ്യുതി വകുപ്പ് വീണ്ടും നീക്കം തുടങ്ങി. 161 മെഗാവാട്ട് ഉൽപാദനമാണ് ലക്ഷ്യം. പ്രവാസികൾ ഭൂരിഭാഗവും മടങ്ങി, നോർക്ക സെക്രട്ടറി. കോവിഡ് കാലത്ത് നാട്ടിലെത്തിയ പ്രവാസികളെ ഭൂരിഭാഗവും വിദേശത്തേക്ക് മടങ്ങിയതായി നോർക്ക പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ ഇളങ്കോവൻ അറിയിച്ചു. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് 2020 മാർച്ച് 17 മുതൽ ഈ മാസം 8 വരെ 17 ലക്ഷത്തിലേറെ പേരാണ് തിരിച്ചെത്തിയത്. നോർക്ക ഓവർസീസ് എംപ്ലോയീസ് കോൺഫറൻസ് തിരുവനന്തപുരത്ത്. കോവിഡ് മരണ സർട്ടിഫിക്കറ്റ് ഓൺലൈൻ അപേക്ഷ ഇങ്ങനെ. https://covid19.kerala.government.in/death-info എന്ന ലിങ്കിൽ കയറി ആപ്പിൽ റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് കാണുന്ന പേജിൽ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക.
അത് കഴിഞ്ഞുള്ള പേജിൽ കൃത്യമായ വിവരങ്ങൾ നൽകണം. തദ്ദേശ സ്ഥാപനത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റിന്റെ പേര് വിവരങ്ങൾ മറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക. വിവരങ്ങൾ വീണ്ടും ഉറപ്പാക്കിയ ശേഷം സബ്മിറ്റ് ചെയ്യണം. സമർപ്പിച്ച അപേക്ഷ പ്രോസസ്സിംഗിനായി മരണം സ്ഥിരീകരിച്ച ആശുപത്രിയിലേക്കും തുടർന്ന് അംഗീകാരത്തിനും ജില്ലാ കോവിഡ് മരണനിർണയ സമിതിക്കും പോകും. അതിനുശേഷം സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. വനിതാ കമ്മീഷന്റെ അധികാരം വർദ്ധിപ്പിക്കണം. പി സതിദേവി. കോഴിക്കോട് വനിതാ കമ്മീഷന്റെ അധികാരപരിധി വർദ്ധിപ്പിക്കാൻ നിയമ ഭേദഗതി അനിവാര്യമാണെന്ന് അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതിദേവി പറഞ്ഞു. കോഴിക്കോട് പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ. കാൽ നൂറ്റാണ്ട് മുമ്പുണ്ടാക്കിയ നിയമമാണ് പിന്തുടരുന്നത്. വനിതാ കമ്മീഷൻ നോട്ടീസ് അയച്ചാൽ എതിർകക്ഷികൾ ഹാജരാവാത്ത സ്ഥിതിയാണ്. പോലീസും നിർദ്ദേശങ്ങൾ അവഗണിക്കുന്നു. ഇത് പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. പരാതികളിൽ രാഷ്ട്രീയമോ മതമോ നോക്കാതെ ശ്രീപക്ഷ നിലപാട് സ്വീകരിക്കും. തെക്ക് മാത്രമല്ല വടക്കൻ കേരളത്തിലും സ്ത്രീധന പ്രശ്നങ്ങൾ കൂടി വരികയാണ്. തൊഴിലിടങ്ങളിൽ വനിതകൾ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ യൂണിയൻ ഒപ്പത്തുന്ന ധാർമ്മിക പിന്തുണ നൽകണം. പ്രണയത്തിൽ പോലും പുരുഷ മേധാവിത്വത്തിന്റെ അക്രമോത്സുകത കാണിക്കുന്നു. ഇതിൽ മാധ്യമങ്ങൾക്ക് നല്ല ഇടപെടൽ നടത്താനാകും. മാധ്യമങ്ങളിൽ സ്ത്രീ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കുന്ന മാർഗരേഖയുടെ കരട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകർക്ക് ശില്പശാല നടത്തി ചർച്ച ചെയ്ത ശേഷം അന്തിമ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമെന്ന് സതിദേവി പറഞ്ഞു. പ്രസ് ക്ലബ് പ്രസിഡന്റ് ഫിറോസ് ഖാൻ അധ്യക്ഷത വഹിച്ചു. വിമാനത്തിൽ ജനിച്ച കുഞ്ഞിന് അടിയന്തര പാസ്പോർട്ട്. നെടുമ്പാശ്ശേരി ലണ്ടൻ കൊച്ചി എയർ ഇന്ത്യ വിമാനത്തിൽ പിറന്ന കുഞ്ഞിന് ജർമ്മനിയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അടിയന്തര പാസ്പോർട്ട് അനുവദിച്ചു. ഫ്രാങ്ക്ഫർട്ടിലെ ആശുപത്രിയിലാണ്. പത്തനംതിട്ട സ്വദേശിയായ അമ്മയും ഷോൺ എന്ന് പേരിട്ട് കുഞ്ഞും കഴിഞ്ഞ 5-ന് ലണ്ടൻ ഹീത്രു വിമാനത്താവളത്തിൽ നിന്ന് നെടുമ്പാശ്ശേരിക്കുള്ള യാത്രക്കിടെ ബോയിംഗ് 787 വിമാനത്തിൽ മരിയ ഫിലിപ്പ് ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. 7 മാസം ഗർഭിണിയായിരുന്ന മരിയയ്ക്ക് വിമാനം പുറപ്പെട്ട അധികം വൈകാതെ പ്രസവവേദന അനുഭവപ്പെടുകയായിരുന്നു. വിമാനത്തിലെ യാത്രക്കാരായിരുന്ന ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സഹായത്തോടെ സുഖപ്രസവം നടന്നു. തുടർന്ന് അമ്മയ്ക്കും കുഞ്ഞിനും അടിയന്തര പരിചരണം ലഭ്യമാക്കുന്നതിനായി വിമാനം ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിൽ ഇറക്കുകയായിരുന്നു. മരിയയും ഭർത്താവ് ഫിലിപ്പും കുഞ്ഞും ഇവിടെ ഇറങ്ങിയ ശേഷം വിമാനം നെടുമ്പാശ്ശേരിയിലേക്ക് യാത്ര തുടർന്നു. വനിതാ പൈലറ്റ് ഷോമാസ് സുരറാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത്. ഇന്നലെ ജർമ്മനിയിലെ ഇന്ത്യൻ കൌൺസുലർ ജനറൽ ആശുപത്രിയിലെത്തി പാസ്പോർട്ട് കൈമാറുകയായിരുന്നു. ഷോണും അമ്മയും സുഖമായിരിക്കുന്നുവെന്ന് കൌൺസുലേറ്റ് ട്വീറ്റ് ചെയ്തു. അടുത്ത ദിവസം ഇന്ത്യയിലേക്ക് മടങ്ങും. മാനസികാരോഗ്യ സേവനത്തിന് പ്രഥമ പരിഗണന മന്ത്രി വീണ. 9470 രോഗികൾ, 10.72% GPR. മാധ്യമ പ്രവർത്തനത്തിന്റെ മഹത്വം ഫസ്റ്റ് എഡിറ്റോറിയലാണ്. ഈ വർഷത്തെ സമാധാന നോബൽ പുരസ്കാരം 2 മാധ്യമ പ്രവർത്തകർക്ക് ലഭിച്ചതിലൂടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അനീതിക്കെതിരായും നിർഭയം പോരാടുന്ന ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ആദരിക്കപ്പെടുകയാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ എഡിറ്റോറിയലിന്റെ പ്രതിപാദ്യ വിഷയം. രണ്ടാമത്തെ എഡിറ്റോറിയൽ എയർ ഇന്ത്യയ്ക്ക് രക്ഷാമാർഗം. പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേന്ദ്രം വിട്ടുതെളിക്കുന്നു എന്ന സ്ഥിരം പല്ലവി എയർ ഇന്ത്യയെ ടാറ്റാ കമ്പനിക്ക് വിറ്റപ്പോൾ ഉണ്ടായില്ലെന്നത് ശ്രദ്ധേയമാണ്. ത്രാണിയുള്ളവർ ആരെങ്കിലും വന്ന് വാങ്ങിക്കൊണ്ടു പോകൂ എന്ന നിലപാടുമായി കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന ഏക ദേശീയ വിമാന കമ്പനിയായ എയർ ഇന്ത്യയെ കൂടെ കൂട്ടാൻ അതിന്റെ സ്ഥാപകരായ ടാറ്റാ ഗ്രൂപ്പ് തന്നെ അവസാനം എത്തിയെന്നത് വിധി നിയോഗമാകാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ എഡിറ്റോറിയൽ. അത് കഴിഞ്ഞ് നരേന്ദ്രമോദിയുടെ 2 പതിറ്റാണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ എഴുതിയ ഒരു നീണ്ട ലേഖനം. മോദി ചെയ്യുന്നതെല്ലാം ശരിയാണെന്നും അദ്ദേഹം ചെയ്യാത്തതെന്നും ശരിയല്ലെന്നും കരുതുന്നവരാണ് ആരാധകർ. നരേന്ദ്രമോദി ചെയ്തതെല്ലാം തെറ്റാണെന്നും ഇനി ചെയ്യാൻ പോകുന്നതും തെറ്റായിരിക്കുമെന്നും കരുതുന്നവരാണ് എതിരാളികൾ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ലേഖനം ഒരു നീണ്ട ലേഖനം തുടർന്ന് പോകുന്നു. കാക്കേണ്ടത് മാനസികാരോഗ്യം. ഡോക്ടർ ഡി രാജു എഴുതിയ ഒരു ലേഖനമാണ്. വേൾഡ് ഫെഡറേഷൻ ഫോർ മെന്റൽ ഹെൽത്തിൻ്റെയും ലോകാരോഗ്യ സംഘടനയും സംയുക്താഭിമുഖ്യത്തിൽ 10 ഒക്ടോബർ ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നു. മാനസികാരോഗ്യ പരിരക്ഷ രംഗത്ത് നിന്ന് നിലനിൽക്കുന്ന സങ്കീർണ പ്രശ്നങ്ങളിലേക്ക് ജനശ്രദ്ധ ആകർഷിക്കുക, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമം നടത്തുക എന്നിവയാണ് ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. ഇതാണ് ഡോക്ടർ ഡി രാജു എഴുതിയ കാക്കേണ്ടത് മാനസികാരോഗ്യം എന്ന ലേഖനത്തിൻ്റെ തുടക്കം. കവർന്ന നവരാത്രി വിഗ്രഹങ്ങൾ കണ്ടെത്തിയ പുണ്യവുമായി. തിരുവനന്തപുരം പത്മനാഭപുരം തേവാരക്കെട്ടിലെ സരസ്വതി ദേവിയും കുമാരകോവിലെ കുമാരസ്വാമിയും ശുചീന്ദ്രത്തെ 300 നങ്കയും തലസ്ഥാന നിവാസികൾക്ക് നവരാത്രി പുണ്യം ചൊരിയുമ്പോൾ പത്മനാഭപുരത്തുകാർ നന്ദി പറയുന്നത് ബാലചന്ദ്രനോടാണ്. 3 പതിറ്റാണ്ട് മുമ്പ് നടന്ന വിഗ്രഹമോഷണത്തെ തുടർന്നുണ്ടായ സംഭവമാണ് ബാലചന്ദ്രനെ പ്രിയങ്കരനാക്കിയത്. വള്ളിയൂർ രാജാവിന്റെ സദസ്സനായിരുന്ന മഹാകവി കമ്പർ പൂജിച്ചിരുന്ന സരസ്വതി വിഗ്രഹമാണ് നവരാത്രി കാലത്ത് തിരുവനന്തപുരത്തേക്ക് എഴുന്നള്ളിക്കുന്നത് എന്നാണ് വിശ്വാസം. നിരവധി തവണ വിഗ്രഹം മോശം പോകുകയും അത്ഭുതകരമായി തിരികെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും അടിയിൽ 1990 സരസ്വതി വിഗ്രഹം പത്മനാഭപുരത്തെ ക്ഷേത്രത്തിൽ നിന്ന് മോഷണം പോയത്. വ്യാസ നരസിംഹമൂർത്തി വിഗ്രഹങ്ങളും മോഷണം പോയിരുന്നു. ചിത്രതിരുത്താൽ ബാലരാമവർമ്മ മഹാരാജാവിന് ഏറെ മനപ്രയാസം സൃഷ്ടിച്ച സംഭവമായിരുന്നു അത്. മോഷണം നടന്ന 2 ദിവസം പിന്നിട്ടിട്ടും തുമ്പൊന്നും കിട്ടിയില്ല. 3-ാം ദിവസം ബാലചന്ദ്രൻ എന്ന 15 വയസ്സുകാരൻ പതിവ് പോലെ പാൽ വാങ്ങാനായി അടുത്തുള്ള വീട്ടിലേക്ക് പോകവേ നെറ്റിപ്പട്ടത്താൽ പൊതിഞ്ഞ വിഗ്രഹങ്ങൾ വഴിയിൽ കിടക്കുകയായിരുന്നു. പകച്ചെങ്കിലും പെട്ടെന്ന് അടുത്തുള്ള വീട്ടുകാരെ അറിയിച്ചു. പോലീസെത്തി വിഗ്രഹങ്ങൾ ഏറ്റെടുത്തു. ഇതിലും വലിയൊരു ആഹ്ലാദം ലഭിക്കാനില്ല എന്നായിരുന്നു ചിത്രതിരുനാളിന്റെ പ്രതികരണം. മഹാരാജാവ് കുട്ടിയെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. രാജമുത്രയായ ശംഖ് പഞ്ചലോഹത്താൽ ആവരണം ചെയ്ത ഫലകവും 1000 രൂപയും സമ്മാനിച്ചു. വർഷം 30 മിനിറ്റെങ്കിലും ബാലചന്ദ്രൻ ഓരോ നവരാത്രിയും ആ പുലരിയുടെ ഓർമ്മകളാണ്. മഹാരാജാവിന് ഏറ്റവും സന്തോഷം നൽകിയ ഒരു കാര്യത്തിന് താൻ നിമിത്തമായതിൽ ചാരിതാർത്ഥ്യവും ഭാര്യയും മകളും അടങ്ങുന്ന കുടുംബത്തോടൊപ്പം പത്മനാഭപുരത്താണ് ബാലചന്ദ്രൻ താമസിക്കുന്നത്. ലൈഫ് മിഷനിൽ കമ്മീഷൻ കിട്ടി സന്ദീപ് നായർ.
ഒരു വർഷത്തിനു ശേഷം ജയിൽ മോചിതനായി തിരുവനന്തപുരം ലൈവ് മിഷൻ ഇടപാടിൽ കമ്മീഷൻ കിട്ടിയെന്ന് ഇന്നലെ വൈകിട്ട് 3 പൂജപ്പുര ജയിലിൽ നിന്ന് മോചിതനായ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സന്ദീപ് നായർ പറഞ്ഞു കോഫപോസ പ്രകാരമുള്ള ഒരു വർഷത്തെ കരുതൽ തടങ്കൽ കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് സന്ദീപ് പുറത്തിറങ്ങിയത് കോടതിയുടെ പരിഗണനയിലായതിനാൽ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയില്ല മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ നിർബന്ധിച്ചു സ്വപ്ന ബിസിനസ് പങ്കാളിയല്ല കെ പി സി സി ഭാരവാഹികളെ ഇന്ന് പ്രഖ്യാപിക്കും പ്ലസ് വൺ ഇഷ്ട വിഷയമില്ലെങ്കിലും പ്രവേശനം ഉറപ്പ് തിരുവനന്തപുരത്ത് മ്യൂസിയം തുടങ്ങാൻ മോൺസൺ പദ്ധതിയിട്ടു കുടുംബശ്രീ കേരള ചിക്കൻ വിറ്റുവരവ് 50 കോടിയിലേക്ക് 4 ജില്ലകളിൽ കൂടി ഉടൻ ഇറച്ചിക്ക് 10% വിലക്കുറവ് വരുമാനം ഇങ്ങനെ എറണാകുളം 2021.22 കോടി തൃശൂർ 8.97 കോടി കോട്ടയം 8.18 കോടി കൊല്ലം 3.86 കോടി തിരുവനന്തപുരം 4.04 കോടി 4.04 കോടി കോഴിക്കോട് 4.52 കോടി ആകെ 48.83 കോടി എറണാകുളമാണ് മുന്നിൽ 21.22 കോടി തിരുവനന്തപുരത്തും മ്യൂസിയം തുടങ്ങാൻ മോൺസൺ പദ്ധതിയിട്ടു മോൺസിന്റെ ലാപ്ടോപ്പും ശൂന്യം പന്തലക്കോട്ട് വീട് തകർന്ന് വൃദ്ധ ദമ്പതികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വെമ്പായം പന്തലക്കോടിന് സമീപം മഴയിൽ തകർന്ന് വീണ വീട് കടിനംകുളത്ത് യുവാവിനെ മർദ്ദിച്ച പ്രതി പിടിയിൽ ലോക മാനസികാരോഗ്യ ദിനം സെമിനാർ തിരുവനന്തപുരത്ത് വീടും കടയും കുത്തിപ്പൊളിച്ച് മോഷണം യുവാക്കൾ പിടിയിൽ തിരുവനന്തപുരം പേട്ടയിൽ വീട് കുത്തിപ്പൊളിച്ച് ലാപ്ടോപ്പും പണവും മോഷിച്ച കേസിലെ പാൽക്കുഴങ്ങയിലെ കട കുത്തി തുറന്ന് പണവും സാധനങ്ങൾ മോഷിച്ച കേസിലെയും പ്രതികളെ വഞ്ചിയൂർ പോലീസ് പിടികൂടി മുട്ടത്തറ മാണിക്യവിളാകം സ്വദേശികളായ തൗഫീഖ് 20 റാഷിദ് 28 എന്നിവരാണ് അറസ്റ്റ് ചെയ്തത് കേരള കോൺഗ്രസ് ജന്മദിനാഘോഷം ഗാന്ധിജിയുടെ പങ്ക് ചരിത്രപരം മന്ത്രി ജി ആർ അനിൽ പസ് ഓൺ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വെതർമാൻ മന്ത്രി ജി ആർ അനിൽ സൗജന്യ പരിശീലനം തിരുവനന്തപുരം പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ ആരംഭിക്കുന്ന 2 വർഷം ദൈർഘ്യമുള്ള സ്റ്റെനോഗ്രാഫി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പുസ്തക പ്രകാശനം പ്രഭാത് ബുക്ക് ഹൗസിന്റെ ആഭിമുഖ്യത്തിൽ മന്ത്രി ജെ ചിഞ്ചുറാണി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേൻ ഗോപകുമാർ എന്നിവരെ ആദരിച്ചു ജോയിന്റ് കൗൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ സി ദിവാകരൻ അധ്യക്ഷത വഹിച്ചു തിരുവനന്തപുരത്ത് കേരള ഫുട്ബോളിനെ കമ്പനിക്ക് തീരെഴുതി സ്വകാര്യ കമ്പനിയുമായി കരാർ ഒപ്പിട്ടതായി കേരള ഫുട്ബോൾ അസോസിയേഷൻ കരാർ തുകയും മറ്റ് വിശദാംശങ്ങളും വെളിപ്പെടുത്താനാവില്ലെന്ന് കെ എഫ് എ നേഷൻസ് ലീഗിൽ ഇന്ന് കലാശക്കളി ഓൺ ആകട്ടെ പ്ലേ ഓഫ് പാരീസ് ഒളിമ്പിക്സ് വരെ തുടരണമെന്ന് ശ്രീജേഷ് ഇന്ത്യക്ക് ഇന്ന് മരണക്കളി മാലെ സാപ്ക ഫുട്ബോളിൽ ആദ്യ 2 മത്സരങ്ങളിലും സമനില വഴങ്ങിയ ഇന്ത്യൻ ടീം ഫൈനൽ പ്രതീക്ഷ നിലനിർത്താൻ ഇന്ന് നിർണായക മത്സരത്തിൽ നേപ്പാളിനെ നേരിടും കപ്പലിലെ ലഹരിപ്പാട്ട് കേസ് എൻ സി ബിക്കെതിരെ ഗുരുതര ആരോപണവുമായി നവാബ് മാലിക് ചരമങ്ങൾ തിരുവനന്തപുരം വിമാനത്താവളം വ്യാഴാഴ്ച അദാനി ഏറ്റെടുക്കും തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് വ്യാഴാഴ്ച അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കും 50 വർഷത്തേക്ക് വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് പരിപാലനം വികസന ഭൂമി എന്നിവയാണ് അദാനിക്ക് എയർപോർട്ട് അതോറിറ്റി കൈമാറുന്നത് വിമാനത്താവളത്തിൽ കസ്റ്റംസ് ഇമിഗ്രേഷൻ സെക്യൂരിറ്റി എയർ ട്രാഫിക് മാനേജ്മെന്റ് കമ്മ്യൂണിക്കേഷൻ നാവിഗേഷൻ സർവൈലൻസ് തുടങ്ങിയ സേവനങ്ങൾ എയർപോർട്ട് അതോറിറ്റിയും കേന്ദ്ര വ്യോമയാന മന്ത്രാലയവുമാണ് നൽകുന്നത് ആരോഗ്യ സേവനങ്ങൾ കാലാവസ്ഥാ നിരീക്ഷണം ചെടികളെയും ജീവികളെയും സംരക്ഷിക്കൽ എന്നിവയെല്ലാം കേന്ദ്രത്തിന്റെ ചുമതലയിൽ തുടരും വിമാനത്താവള ഓപ്പറേഷൻ മെയിന്റനൻസ് എന്നിവയ്ക്ക് പരിചയസമ്പന്നരായ വിദേശ കമ്പനികളെ അദാനി ചുമതലപ്പെടുത്തും 2018 മുതൽ അടഞ്ഞുകിടക്കുന്ന ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ദുബായ് ആസ്ഥാനമായ ഫ്ലെമിംഗ് ഗോയുമായി ചേർന്ന് തുറക്കാൻ അദാനി ഗ്രൂപ്പ് നടപടി തുടങ്ങിയിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് അദാനി ഗ്രൂപ്പ് യാത്രക്കാരുടെ സംഘടനകളുമായി ചർച്ച നടത്തി അതേസമയം സുപ്രീം കോടതിയിൽ കേസുള്ളതിനാൽ കൈമാറ്റത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് ആക്ഷൻ കൌൺസിൽ ആവശ്യപ്പെട്ടു കടൽ കയറ്റം ശാശ്വത പരിഹാരം വേണമെന്ന് ഹൈക്കോടതി ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് എ ടി എം തകർത്ത് കവർച്ചയ്ക്ക് ശ്രമം തൃശൂരിൽ വയലാർ അവാർഡ് ബെന്യാമിന് തിരുവനന്തപുരം 45th വയലാർ രാമവർമ്മ മെമ്മോറിയൽ സാഹിത്യ അവാർഡിന് ബെന്യാമിന്റെ മാന്തളരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന ഡോവൽ അർഹമായി സാമ്പ്രദായിക രീതിയിൽ നിന്ന് വ്യത്യസ്തമാണ് ബെന്യാമിന്റെ രചനാശൈലിയെന്ന് ജൂറി വിലയിരുത്തി വനത്തിൽ വഴിതെറ്റിയ പോലീസ് സംഘം തിരിച്ചെത്തി പാലക്കാട് ലഹരി വസ്തു പിടികൂടാനുള്ള പരിശോധനയ്ക്ക് മലമ്പുഴ വളയാർ മേഖലയിലെ വനത്തിൽ കുടുങ്ങിയ പോലീസ് സംഘം 11 മണിക്കൂറുകൾ നീണ്ട ആശങ്കകൾക്കൊടുവിൽ ഇന്നലെ വൈകിട്ട് തിരിച്ചെത്തി ശബരിമല വെർച്വൽ ക്യൂ സംവിധാനം ബോർഡിന് കൈമാറണമെന്ന് ഹർജി പ്രബന്ധങ്ങൾ വിലക്കി തരാം ചുളുവിൽ പ്രൊഫസറാകാം തിരുവനന്തപുരം ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ അനുവദിച്ച പ്രൊഫസർ പദവി കരസ്ഥമാക്കാൻ മുൻ കാല പ്രാബല്യത്തോടെ ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ച് നൽകാമെന്ന് വാഗ്ദാനവുമായി ഡൽഹിയിലെ പ്രസിദ്ധീകരണശാല അധ്യാപകരെ വലപീശുന്നു 2018 മുതൽ പ്രൊഫസർ പദവി ലഭിക്കുമെന്നതാണ് നേട്ടം ആവശ്യപ്പെടുന്ന അധ്യാപകന്റെ പേരിൽ മുൻ വർഷങ്ങളിൽ പ്രസിദ്ധീകരിച്ചതാണെന്ന് ബോധ്യപ്പെടുത്താൻ രേഖകൾ തയ്യാറാക്കി നൽകുമെന്നാണ് കോളേജ് അധ്യാപകർക്ക് അയച്ച ഇമെയിൽ പറയുന്നത് 10 ലക്ഷത്തിലേറെ രൂപ നൽകേണ്ടി വരുമെന്നാണ് സൂചന പ്രൊഫസർ പദവിക്ക് അംഗീകൃത ജേണലുകളിൽ 10 ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നാണ് നിബന്ധന അധ്യാപകരിൽ മിക്കവർക്കും ഇത്രയും പ്രബന്ധങ്ങളില്ല സംസ്ഥാനം ആവശ്യപ്പെട്ടാൽ സർവീസുകൾ പുനഃസ്ഥാപിക്കാമെന്ന് റെയിൽവേ
അയൽവാസിയുമായി തർക്കം, വെടിയുതിർത്ത കായിക പരിശീലകൻ അറസ്റ്റിൽ. അറസ്റ്റിലായ പ്രേമദാസൻ വെടിയുതിർത്ത തോക്ക് ചേർപ്പ്. നായപറമ്പിൽ കയറിയതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് അയൽവാസിയായ യുവാവിന് നേരെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സായി റിട്ടയർഡ് പരിശീലകൻ വെടിയുതിർത്തു. ഇന്നലെ രാവിലെ 10:00 സംഭവം. തൊടുപുഴ ക്ഷേത്രത്തിന് സമീപം കരുവന്നൂർ കാരൻ വീട്ടിൽ പ്രേമദാസൻ 61 അറസ്റ്റിലായത്. അയൽവാസി ചിരിയങ്കണ്ടത്തെ വീട്ടിൽ റോഷനുമായിരുന്നു 28 തർക്കം. യുവാവ് ഒഴിഞ്ഞു മാറിയതിനാൽ അപകടം ഒഴിവായി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക്.